editing sana page and the DOP and editing fast editing nalla mass pakka action kudiyana director scene kuda gembira direction kuda abhinichittund pinne malayalikalde nammal ishtaram jeyaram edil kannadile telanga appo thanne Shivaraj Kumar superstaram adu gembira performance ayi irikkara ellarum adhe kochilona appo kandaanallo pinne endha paraya serikum parna oru gangster movie nalla reethi lag illada bayangara fast kattana fast aanu serikum kandirikkan pettana oru movie തിയേറ്റർ തന്നെ ആസ്വദിക്കുന്ന മൂവിയാണ്. ഓരോ ജീവിതത്തിലും നമ്മൾ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അവസാന ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന വിജയ് സേതുപതി വിജയ് സേതുപതിയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതറിയില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയാണ് അത് വിജയ് സേതുപതി എന്നാലും അത് കൂടാതെ മലയാളത്തിലെ ഒരു പ്രമുഖതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇതാകൊണ്ട് അത് ഞാൻ അനൗൺസ് ചെയ്തില്ല. സെക്കൻഡ് രണ്ടാം പാർട്ടിൽ പോസ്റ്റ് എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിനെ കാത്തിരിക്കാം. ரொம்ப அழகார்ந்த படம் ஃபைட்டை தோற ஏதாவது ஃபைட்டான லியோக்கு ஒரு எதிராளிக்கா படமான கோஸ்ட் வன் படமான தியேட்டர் எக்ஸ்பீரியன்ஸ் மஸ்ட் வேண்ட ஒரு கொல கொல்லி ஐட்டம் தான் பையன் பாஹுபலிக்கும் KGF-ന് ശേഷം അടുത്തൊരു വൻപൻ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമയാണ്. ഈ പടം ഹിറ്റാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യിലാണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വേണ്ട സിനിമയാണ്. ഈ പടം OTT ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആ ഫീൽ കിട്ടില്ല. മസ്റ്റ് ആയിട്ട് ജയറാബേട്ടിൻ്റെ ഒരു കൊലകൊള്ളി ഐറ്റം തന്നെ പറയാം. തിരിച്ചുവരവാണ് ഓസിലറിന് മുമ്പ് ഒരു ഗംഭീര കെടികൊള്ളി കഴിച്ചു പറ്റും. ശിവരാജ് കുമാറിൻ്റെ നമ്മുടെ പണ്ടത്തെ പോകുന്ന പക്ക ആക്ഷൻ തന്നെയാണ് ജയറാബേട്ട. എൻ്റെ എടുത്ത് പറഞ്ഞ ജയറാബേട്ടൻ്റെ പെർഫോമൻസ് ആണ് നല്ല രീതിയിൽ പുള്ളിക്കാരൻ കിട്ടും. പുള്ളിക്കാരനെ ഫസ്റ്റ് കന്നഡ ഫിലിം എന്ന് പറഞ്ഞില്ല, അത്ര നാച്ചുറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു പറയുന്നുണ്ട്, കാത്തിരിക്കാം. എക്സൈറ്റഡ് ആ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പം തീർച്ചയായും നല്ലൊരു മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് പാർട്ടായിട്ട് കാത്തിരിക്കാം. ബാക്കിയുള്ളെല്ലാം ഞാൻ ഫോണിലാണ് കണ്ടിരിക്കുന്നത്. ഈ സിനിമ ഒരു പ്രത്യേക തിയേറ്ററിലേക്ക് വന്നപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളിലൊരു ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു ടോപ്പ് ആക്ടർ, അടിപൊളി ആക്ടർ, ഗംഭീര പെർഫോമൻസ്. പിന്നെ ആകെ എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് ഇവിടുന്ന് ജയറാമേട്ടനെ പോലെ ഒരു ആക്ടർ കൊണ്ടുപോകും. കുറച്ചും കൂടെ നല്ലൊരു കഥാപാത്രം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ജനുവിനായിട്ട് പെർഫോം ചെയ്തിട്ട് എല്ലാവരും പുള്ളി പ്രതീക്ഷിച്ച് പുള്ളിയെ തന്നെ എടുത്തു വരണം. ശിവകുമാർ അടിപൊളിയായിട്ട് ഇത് കൺസീവ് ചെയ്യുന്ന ഡയറക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. എക്സ്റ്റുണ്ടായിട്ടാണ് ഒരു രക്ഷയില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച്, തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത സിനിമ. ഏതൊരു ഒരു നല്ല റേഞ്ചിലേക്ക് സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ പോയൊരു ആക്ടർ മലയാളത്തിൽ ആക്ടർ മറ്റൊരു ഭാഷയിലേക്ക് പോകുന്നു. അയാളൊന്നും കൂടെ നന്നായിട്ട് ഫ്രെയിം ചെയ്യാമായിരുന്നു, ഒരു പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അത് അത് പക്ഷേ കിട്ടിയിരിക്കുന്ന അവസരം നന്നായിട്ട് ഞാനത് ഉപയോഗിച്ചു പ്രതീക്ഷിച്ചപ്പോഴടക്കം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ടാൽ അത് നന്നായിട്ട് ചെയ്തു. പക്ഷേ ഒന്നുകൂടെ നന്നാക്കമായിരുന്നു. പക്ഷേ എൻ്റെ മേക്കിംഗ് ഓവറോൾ ഇതിൻ്റെ എല്ലാം BGM അടക്കം എല്ലാം മ്യൂസിക് അടക്കം എല്ലാം ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലൊരു മൂവിയാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഈ സമയത്ത് വന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ ഈ സിനിമ. ആ 2 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഇറങ്ങിയവരാരും ഒരു മോശം പറയുന്നത് ഞാൻ കേട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സീൻ ബൈ സീൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടുത്ത സീനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് കട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഓരോ സീനും നമുക്ക് ഉള്ളിലുള്ളിൽ പതിയുന്ന ഓരോ ഇതാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മേക്കിങ് നമ്മുടെ മലയാളത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ ഗോസ്റ്റ് പടം കണ്ട ഇറങ്ങിയാ, അതായത് പടം എന്തുകൊണ്ടും നല്ല മികച്ചു നിൽക്കുന്ന പടമാണ്. അതായത് BGM ഒക്കെ ഉണ്ടല്ല, അതായത് ഞാൻ ഇന്നിപ്പോൾ 2-ാമത്തെ ദിവസം ലിയോ കണ്ടു. കാലത്ത് ലിയോ ഒക്കെ ആയിരുന്നു കയറിയത്. ലിയോനേക്കാളും BGM മികച്ചു നിൽക്കുന്നത് ഈ പടത്തിന് തന്നെയാണ്. അതായത് മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് തന്നെ പറയാം. കാരണം പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടുന്നത് തന്നെയാണ്. അതായത് മറ്റേ ശിവരാജ് കുമാർ, അങ്ങനെ പേര് കൃത്യമായിട്ട് അറിയില്ല, അതായത് മറ്റേ ജയിലറിലൊക്കെ
മറ്റേ ഇത് വന്നിട്ടുണ്ട്. പുള്ളി നല്ല അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസാണ്. അതേപോലെ മലയാളത്തിൻ്റെ ജയറാം, പുള്ളി ഇപ്പോൾ ജയറാം ഇപ്പോൾ അന്യഭാഷ ചിത്രങ്ങളിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു മലയാളം പടത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പുകൾ കൂട്ടാനുള്ള എല്ലാ എലമെൻസും ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും പടം മസ്റ്റ് യു തിയേറ്റർ വാച്ചബിൾ എന്ന് തന്നെ പറയാം. രസമാണ്, ബിജിയമൊക്കെ നല്ല കിട്ടുന്ന തന്നെ തന്നെയാണ്. എന്ന് വന്ന അടുത്തൊരു പടമാണ് നമ്മുടെ ജയിലറിന് ശേഷം ശിവരാജ് കുമാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ പ്രതീക്ഷിച്ചതിനത്ര ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു ശിവരാജ് കുമാറിൻ്റെ ആ ഒരു ചെറിയ മാസിൻ്റെ സാധനം ജയിലറിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷൻ ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റി. കാരണം പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു മാസ് ഓറ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അടിപൊളി ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയായിരുന്നു. പിന്നെ പോലെ തന്നെ ബി ജി എം പുള്ളിയുടെ ആ ഒരു മൂഡിന് പറ്റിയ ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്ക് പേഴ്സണലി രോമാഞ്ചം വരുന്ന ടൈപ്പ് ഒരു സാധനം തന്നെയായിരുന്നു. പിന്നെ ഇൻ്റർവെൽ ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് വല്ലാതെ അങ്ങ് പിടിച്ചില്ല. എന്നാലും ക്ലൈമാക്സ് ഒക്കെ ആയപ്പം അത്യാവശ്യം എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ജയറാമേട്ടൻ, ജയറാമേട്ടനെ അവിടെ കൊണ്ടുപോയി നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ നല്ലൊരു സ്ക്രീൻ പ്രൈസ് തന്നെ ഉണ്ട്. എന്തുകൊണ്ടും നല്ലൊരു വെർത്ത് വാച്ചാണ് തിയേറ്ററിൽ നിന്ന്. ഓക്കെ, ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ ഒരു ത്രില്ലർ മൂവിയാണ്, നമുക്ക് മസ് വാച്ചാണ്, തിയേറ്റർ മസ് വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. പിന്നെ ജയറാമേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്, ശിവരാജ് കുമാറാണെങ്കിൽ അതിനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.